അതൊരു തിയറാണ്. അപ്പൊ നമ്മള് കോഷി സീക്വൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ കോഷി സീക്വൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കോഷി സീക്വൻസും യൂണിഫോംലി കണ്ടിന്യൂസ് ആയ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ ആണ് ആ ഫംഗ്ഷനിലെ ഒരു ഡൊമൈനിലുള്ള കോഷി സീക്വൻസില് യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ എന്ത് വരും എന്നുള്ള തിയറാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആയ തിയറാണ്, പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇഫ് എഫ് ഫ്രം എ ടു ആർ ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് on a subset A of R, and if Xn is a Cauchy sequence, Xn is a Cauchy sequence in A, then F of Xn, the sequence F of Xn is a Cauchy sequence in R എന്നാണ് പറയുന്നത്. ഇപ്പോ റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ് ആര്, റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ് ആര് എ എന്ന് പറയുന്നത്, റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ് ആര് എ എന്ന് പറയുന്നത്. ഇനി എ എന്ന് റിയൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് ആര്, ആർ എന്ന് പറയും. റിയൽ നമ്പറിലേക്കുള്ള ഫംഗ്ഷൻ ആണ് ആര്, എഫ് എന്ന് പറഞ്ഞു. അപ്പൊ റിയൽ നമ്പറിന്റെ സബ്സെറ്റ്. അപ്പൊ അതിനകത്തുള്ള ആൾക്കാർക്കൊക്കെ എന്തുണ്ട്, ഇമേജ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്തുണ്ട്, ഇമേജ് ഇവിടെയുണ്ട്. ഓക്കെ, അതാണ് എന്ത് എഫ് എന്ന്. ഇനി എഫ് എന്താണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, എഫ് ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഡൊമൈനിലുള്ള ഏത് രണ്ട് വാല്യൂസ് എടുത്താലും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. നമ്മളിപ്പോ ഗ്രാഫായിട്ട് നോക്കുകയാണെങ്കിൽ ഡൊമൈൻ റിയൽ ലൈനിന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതേപോലെ വരിക, റിയൽ ലൈൻ ഇത് എന്റെ സബ്സെറ്റ്. അപ്പൊ ഗ്രാഫായിട്ട് വരുമ്പോൾ അതിന്റെ ഇമേജ് എവിടെ വരിക, ഈ റിയൽ ലൈനിന്റെ കോർഡിനേറ്റ് ആക്സിസിൽ വൈ ആക്സിസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ ഡൊമൈനിലുള്ള ഏത് രണ്ട് വാല്യൂസ് എടുത്താലും അവർക്ക് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും, അവരുടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാവും, അതിന്റെ ഇമേജുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഉണ്ടാവും, അവരെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എവിടെ വരിക, എവിടെ വരിക, അപ്പൊ ഇതിനൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇവരൊരു അപ്സിലോൺ ബോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പറിന്റെ താല വരെ അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ഇതേപോലെ ഇതേ ഡിസ്റ്റൻസിലെ ഏത് രണ്ട് പോയിന്റ് എടുത്താലും അവരുടെ ഇമേജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഇതായിരിക്കണം. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്സിലോൺ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ, അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഡൊമൈനിലുള്ള രണ്ട് വാല്യൂസ് നമ്മൾ എടുത്തു, രണ്ട് വാല്യൂസ് എടുത്തു, അവരുടെ ഡിസ്റ്റൻസ് എന്താണ്, ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ഒരു നമ്പറിലും താഴെയാണ്. അവരുടെ ഡിസ്റ്റൻസിന്റെ മൂന്ന് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെൽറ്റ എന്ന് പറയുന്ന നമ്പറിലും താഴെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഡിസ്റ്റൻസ് ഒരു നമ്പറിലും താഴെയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇമേജ് ഉണ്ടാവും, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അവരുടെ ഇമേജ് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ രണ്ട് വാല്യൂസിന്റെ ഇമേജുകൾ നമ്മൾ നോക്കുക. അപ്പൊ അവരുടെ ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ഇമേജിന്റെ ഡിസ്റ്റൻസുകൾ, ഡിസ്റ്റൻസിന്റെ മോഡ് വാല്യൂ, അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസിന്റെ മോഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എപ്സിലോണിലും താഴെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒരു എപ്സിലോണിലും താഴെയാണെന്ന് വിചാരിക്കും, എപ്സിലോണിലും താഴെയാണ്. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താ, നമ്മുടെ ഡൊമൈനിലുള്ള രണ്ടാൾക്കാർ എടുത്തു, അവരുടെ ഡിസ്റ്റൻസിന്റെ മോഡ് വാല്യൂ, അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസിന്റെ മോഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റയിലും താഴെയാണ്. അപ്പൊ എന്താണ് അവരുടെ ഇമേജുകളുടെ ഡിഫറൻസിന്റെ മോഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എപ്സിലോണിലും താഴെയാണെങ്കിൽ ഇനി നമ്മൾ ഈ ഡൊമൈനിലുള്ള ഏത് രണ്ടാൾക്കാരെ എടുത്താലും അവരുടെ ഡിസ്റ്റൻസ് ഡെൽറ്റയിലും താഴെയാണെങ്കിൽ അവരുടെ ഇമേജുകളുടെ ഡിസ്റ്റൻസും എന്തായിരിക്കും, എപ്സിലോണിലും താഴെയായിരിക്കും. അങ്ങനെ എല്ലാ ഏത് രണ്ട് പോയിന്റ് എടുക്കുമ്പോഴും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഫംഗ്ഷൻ എന്താണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇതെന്താണ്, അതിനൊരു മീനിങ് ആണ്, നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന ഒരു മീനിങ് ആണ്. പക്ഷെ നമ്മൾ ഡെഫിനേഷൻ ഒക്കെ പറയുമ്പോൾ എപ്സിലോൺ ഡെൽറ്റ ഒക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്താ പറയുക, കോഷി സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോഷി സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സിമ്പിൾ കാര്യമുണ്ട്. കോഷി സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോഷി സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പർട്ടിക്കുലർ നമ്പർ എടുത്ത്, ഒരു ചെറിയൊരു നമ്പർ എടുത്തു കഴിഞ്ഞാല് എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ കുറച്ചുകൂടി എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇത്രയേ ഉള്ളൂ. എന്താണ്, നമ്മള് ഒരു സീക്വൻസ് എടുത്താൽ കോഷിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പർട്ടിക്കുലർ നമ്പർ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടേമിന് ശേഷം, അതായത് നമ്മൾ എച്ച് എന്നുള്ള എടുക്കുന്നത് എന്താണ്, ഒരു നമ്പറാണ്, ആ നമ്പർ ടേം അല്ല അത്രാമത്തെ ടേമിന് ശേഷം വരുന്ന ആൾക്കാരുടെ ഡിഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ നമ്പറിലും താഴെ കൊണ്ടുവരാൻ പറ്റും. അവരുടെ ഡിഫറൻസ്, അതായത് അവരിങ്ങനെ അടുത്തടുത്ത് കിടക്കും, ഒരു പർട്ടിക്കുലർ നമ്പറിന് ശേഷമുള്ള ആൾക്കാരൊക്കെ വളരെ അടുത്ത് കിടക്കും എന്നുള്ളതാണ് എന്ത് കോഷി സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ കോഷി സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതൊരു ചെറിയ നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഒരു നമ്പർ, അതായത് നമുക്ക് ഡിസ്റ്റൻസ് താഴെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നമ്പർ, ഒരു ചെറിയൊരു നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിന് ശേഷം വരുന്ന ടേമുകളിൽ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എപ്സിലോണിലും താഴെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സീക്വൻസിലെ എല്ലാ ടേമുകളുടെയും ഡിഫറൻസ്, അതിന് ശേഷം വരുന്ന ടേമുകളുടെ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാണ്, അതിലും താഴെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സീക്വൻസുകൾ എന്ത് പറയാൻ പറ്റും, കോഷി എന്ന് പറയാൻ പറ്റും. അതാണ് കോഷി സീക്വൻസിന് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. പിന്നെ അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ എച്ച് എപ്സിലോൺ എം എൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത്
ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അതിന്റെ ഇമേജ്, അതായത് ഒരു സീക്വൻസ് ഉണ്ട്, റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആയ എയില് ഉള്ള ഒരു സീക്വൻസ് ആണ് ആര്, എക്സ് എന്ന് പറഞ്ഞത് കോഷിയാണ്. കോഷിയാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ഈ സീക്വൻസ് എന്താണ്, എക്സ് എന്ന് പറയുന്ന സീക്വൻസില് എന്താണ്, സീക്വൻസില് എക്സ് വൺ എക്സ് ടു എക്സെട്ര, എക്സ് എന്ന് അല്ലെങ്കിൽ എന്താണ് എക്സ് എക്സ് എന്ന് എക്സെട്ര, ഇങ്ങനെ പോകുമ്പോൾ ഒരു ടേമിന് ശേഷം വരുന്ന ആൾക്കാരിലേക്ക് എന്താണ് വളരെ അടുത്താണുണ്ടാവും. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഈ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ, ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിൽ എല്ലാത്ത ഡോമുകളൊക്കെ എന്തുണ്ടാവും, ഇതിനകത്തുണ്ട്, അവർക്കൊക്കെ ഇമേജ് ഉണ്ട്. ഇനി ഈ സീക്വൻസിലെ എല്ലാ ആൾക്കാർക്കും ഒന്നുണ്ട്, ഇമേജ് ഉണ്ട്, ഈ സീക്വൻസ് ഇതിനകത്തുള്ളതാണ് ഇമേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ആരാ, എഫ് ഓഫ് എക്സ് വണ്, എഫ് ഓഫ് എക്സ് ടു, അതായത് ഇവർക്ക് ഇമേജ് അസൈൻ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എങ്ങനെയുണ്ട്, ഇവരെന്തായിരിക്കും എന്നാണ് പറയുന്നത്, കോഷി സീക്വൻസ് ആയിരിക്കും എന്നാണ്. ഇവർ കോഷി സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏതൊരു എപ്സിലോൺ എടുത്താലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നാച്ചുറൽ നമ്പർ കാണാൻ പറ്റും. ആ നാച്ചുറൽ നമ്പറിന് ശേഷം വരുന്ന ടേമുകൾ, ഇതിന്റെ അകത്തുള്ള ടേമുകളുടെ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻസിന്റെ മോഡ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്സിലോണിനും താഴെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഏത് ചെറിയ നമ്പർക്കും മൈനസ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ, വേറൊരു നമ്പർക്ക് മൈനസ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേം ഉണ്ട്, ആ ടേമിന് ശേഷം വരുന്ന ആൾക്കാരുടെ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എടുത്തിരിക്കുന്ന ആ നമ്പറിൽ കുറവ് വരുത്താൻ പറ്റും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, എഫ് എ എന്ന് പറയുന്നത് റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ്, എഫ് എന്ന്, എഫ് എന്ന് പറഞ്ഞാൽ എ എന്ന് ആറിലേക്കുള്ള ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എക്സ് എന്ന് പറയുന്നത് എയിലുള്ള ഒരു കോഷി സീക്വൻസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എന്തായിരിക്കും, കോഷി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഏകദേശം ഒരു ഐഡിയ നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ടാകും. കാരണം യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാൾക്കാർ തമ്മിലുള്ള, അതായത് ഡൊമൈനിലുള്ള രണ്ടാൾക്കാർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, രണ്ടാൾക്കാർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിലും കുറവാണെങ്കിൽ അതിന്റെ ഇമേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്ത ഒരു വാല്യൂവിന്റെ വാല്യൂലും എന്തായിരിക്കും കുറവാണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂണിഫോം കണ്ടിന്യൂസിന്റെ ഡെഫിനിഷൻ അതാണ്. ഇവിടെയുള്ള രണ്ടാൾക്കാരുടെ ഡിഫറൻസ് എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ വാല്യൂ, നമ്മൾ ഒരു പെർട്ടിക്കുലർ എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു രണ്ട് നമ്പേഴ്സ് അതിൻ്റെ അകത്തുള്ള ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും എന്ത് ചെയ്യും, അവരുടെ ഡിഫറൻസ് ഡെൽറ്റയിൽ കുറവാണെങ്കിൽ ഡെൽറ്റയിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഇമേജുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എപ്സിലോണിലും കുറവാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ ഇതിന് വേണ്ടുന്ന കാര്യം എന്താ, ഇത് കോഷി ആവാനുള്ള കാര്യം എന്താണ്, അതിലുള്ള രണ്ടാൾക്കാരുടെ ഡിഫറൻസ് എന്താണ്, എന്താ ഒരു പെർട്ടിക്കുലർ വാല്യൂലും കുറവ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് ഏകദേശ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൂഫ് നോക്കാം. സിമ്പിൾ ആണ് പ്രൂഫ്. ഇനി ഇവിടെ രണ്ട് അസംപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ എന്താണ്, എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് എന്നുള്ളതും, രണ്ടാമത്തെ എന്താണ്, എഫ് ഒരു കോഷി സീക്വൻസ്, സോറി എക്സ് എന്ന് പറയുന്നത് കോഷി സീക്വൻസ് എന്നാണ് അസംപ്ഷൻ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എന്താണ് കോഷിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ എഫ് എന്ന് പറഞ്ഞ ഏത് ആറിലേക്കുള്ള എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ബി ഗിവൺ. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ബി ഗിവൺ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഡെൽറ്റ ചൂസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്, യൂണിഫോംലി കണ്ടിന്യൂസിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണ് എന്താണ്, ഏതൊരു എപ്സിലോൺ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡെൽറ്റ കാണാൻ പറ്റും, കോമ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് എന്താണ്, ഇഫ് എക്സ് കോമ യു ഇൻ എ, എക്സും എയിലുള്ള രണ്ട് എലമെന്റ്സ് ആണ് എന്ത്, എക്സും യു എങ്കിൽ എന്താണ്, എക്സ് മൈനസ് യു ഈസ് ലെസ് ദാൻ ഡെൽറ്റ, ദെൻ എന്താണ്, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാ, യൂണിഫോംലി കണ്ടിന്യൂസ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കാണാൻ പറ്റും. എന്നിട്ട് എന്താണ്, എയിലുള്ള രണ്ട് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിഫറൻസ് ഡെൽറ്റയിൽ കുറവാണെങ്കിൽ എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നുള്ളത് ഡെഫിനിഷൻ ആണ്. ഇത് നമുക്ക് എന്ത് അഡ്ജസ്റ്റ് പറയാം. ഇത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്, എഫ് യൂണിഫോംലി. ഇനി എന്താണ് ഇവിടെ പറഞ്ഞത്, ഇഫ് എക്സ് എൻ ഇസ് കോഷി, എക്സ് എൻ എന്താണ് സീക്വൻസ്, എക്സ് എൻ എന്ന് പറയുന്നത് കോഷിയാണ്. എന്താണ് സീക്വൻസ് എക്സ് എൻ കോഷി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലെറ്റ് സീക്വൻസ് എക്സ് എൻ ബി കോഷി സീക്വൻസിങ്, കോഷി
സീക്വൻസ് ഇൻ എ ആണ്, എ എന്നുള്ള ഒരു കോഷി സീക്വൻസ് ആണ് ആര്, എക്സ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ പറയാൻ പറ്റും, ദർ എക്സിസ്റ്റ് എച്ച് ഡെൽറ്റ നമ്മൾ എടുക്കുന്നു. സിസ്റ്റ് ഇത് കോഷി സീക്വൻസ് ആയതുകൊണ്ട് എന്ത് കാണാൻ പറ്റും, ഒരു എച്ച് ഡെൽറ്റ കാണാൻ പറ്റും. എന്നിട്ട് എന്താണ്, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഡെൽറ്റ. ഇപ്പൊ നമ്മൾ ഏതൊരു ഡെൽറ്റ എടുത്താൽ, അത് ഡെഫിനിഷൻ ആണ്, ഏതൊരു ഡെൽറ്റ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ കാണാൻ പറ്റും. ആ നാച്ചുറൽ നമ്പർ ആരാണ്, എച്ച് ഡെൽറ്റ എന്ന് പറയുന്നതാണ്. ആ നാച്ചുറൽ നമ്പറിന് ശേഷം വരുന്ന എന്താണ്, ഫോർ ഓൾ എം കോമ എൻ ഇസ് ഗ്രേറ്റർ ദാൻ എച്ച് ഡെൽറ്റ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഡെൽറ്റ. ആ എച്ച് ഡെൽറ്റക്ക് ശേഷം വരുന്ന നാച്ചുറൽ നമ്പർ, അതായത് ഇപ്പൊ എച്ച് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 100 ആണെങ്കിൽ 100 ന് ശേഷം വരുന്ന നമ്പേഴ്സ് ആണ് 101, 102, 103, അങ്ങനെ വരുന്ന നമ്പേഴ്സ്. ആ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ എന്താ, 101-ാമത്തെ ടേം, 102-ാമത്തെ ടേം, അങ്ങനെയുള്ള ടേമുകളുടെ ഡിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെൽറ്റയിൽ താലു കൊണ്ട്. അപ്പൊ ഏതൊരു നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ, അതിന് ശേഷമുള്ള ടേമുകളുടെ ഡിഫറൻസ് എന്താണ്, അത് 10-ാമത്തെ ടേമിന് ശേഷമുള്ള ടേമുകളുടെ ഡിഫറൻസ് എന്തായിരിക്കും, ഡെൽറ്റയിൽ താലു കൊണ്ട്. ഇനി വേറൊരു നമ്പർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഒരു നാച്ചുറൽ നമ്പർ, അത് വേറെ നാച്ചുറൽ നമ്പർ ആയിരിക്കും, അതിന് ശേഷം വരുന്ന ടേമുകളുടെ ഡിഫറൻസ് എന്തായിരിക്കും, നമ്മൾ എടുത്തിരിക്കുന്ന നമ്പറിലും കുറവ് എത്താം. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന ഡെൽറ്റ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഒരു ഡെൽറ്റ വർക്കുണ്ട്, അവിടെ ഒരു ഡെൽറ്റ ചൂസ് ചെയ്തിട്ടുണ്ട്. യൂണിഫോംലി കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ ഏതൊരു എപ്സിലോൺ എടുത്താലും, ഇതൊരു ആർബിട്രറി ആണ്, ഏതൊരു എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെൽറ്റ കാണാൻ പറ്റും. ആ ഡെൽറ്റ ഡെൽറ്റയിൽ കുറവാണ് എന്ത്, അവിടെയുള്ള ടേമുകളുടെ ഡിഫറൻസ് എങ്കിൽ എന്തായിരിക്കും, അവരുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു എപ്സിലോൺ എടുത്താലും നമുക്കൊരു ഡെൽറ്റ ചൂസ് ചെയ്യാൻ പറ്റും. ആ ചൂസ് ചെയ്ത ഡെൽറ്റയുടെ പ്രത്യേകത എന്താ, ഇതിൻ്റെ അകത്തുള്ള ഏത് രണ്ട് വാല്യൂസ് എടുത്താലും അവരുടെ ഡിഫറൻസ് ഇതിൽ കുറവാണെങ്കിൽ അവരുടെ ഇമേജുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എപ്സിലോണെങ്കിൽ എപ്സിലോണിലും കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ കോഷി സീക്വൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതേപോലെ തന്നെ എന്ത് കാണാൻ പറ്റും, ഏതൊരു ഡെൽറ്റ എടുത്താലും. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന ഡെൽറ്റകൾ ആരാണ്, ഈ ഡെൽറ്റയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അതും ആർബിട്രറി ആണ്, കാരണം ഇവിടെ ഏതൊരു നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കുറെ ചോയ്സ് ഉണ്ട് ഇവിടെ ഡെൽറ്റ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതൊരു ഡെൽറ്റ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കാണാൻ പറ്റും. അതിനുശേഷമുള്ള ടേമുകളുടെ ഡിഫറൻസ് എന്താണ്, ഇങ്ങനെ വരും. ഇനി നമുക്കെന്താ പ്രൂവ് ചെയ്യേണ്ടത്, എഫ് ഓഫ് എക്സ് എന്ന് കോഷി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് എന്ന് കോഷി എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് എമ്മും എഫ് ഓഫ് എക്സ് എന്നും നമ്മളുടെ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യണം, ഒരു നാച്ചുറൽ നമ്പറിന് ശേഷമുള്ള ആൾക്കാരുടെ ടേമുകളുടെ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിൽ താല് കൊണ്ടുവരാൻ പറ്റണം, ആ എപ്സിലോണിൽ താല് കൊണ്ടുവരാൻ പറ്റണം. ഇവിടെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റും, കാരണം എന്താ, നമ്മൾ ഏതൊരു എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ കിട്ടുന്നുണ്ട്. ആ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള രണ്ട് ടേമുകളുടെ ഡിഫറൻസ് ആ ഡെൽറ്റയിൽ കുറവാണെങ്കിൽ അവരുടെ ഇമേജുകളുടെ ഡിഫറൻസ് എന്തായിരിക്കും, ആ എപ്സിലോണിൽ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തായാലും കോഷി ആയതുകൊണ്ട് എന്താണ്, ഒരു ടേമിന് ശേഷമുള്ള ആൾക്കാരുടെ ഡിഫറൻസ് എന്ത് വരും, ഇതിൽ കുറവാണ്. അപ്പൊ നിങ്ങൾ ഇതിനു മുകളിൽ യൂണിഫോം കണ്ടിന്യൂറ്റി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി, യൂണിഫോം കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്താൽ എന്താ പറയുക, ഇവരുടെ ഡിഫറൻസ് എയുടെ ഏത് രണ്ടാൾക്കാരുടെ ഡിഫറൻസ് ഡെൽറ്റയിൽ കുറവാണെങ്കിൽ അവരുടെ ഇമേജുകളുടെ ഡിഫറൻസ് ഏതിൽ കുറവായിരിക്കും, എപ്സിലോണിൽ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും ഇമേജ് ഉണ്ടാവും. അപ്പൊ എഫ് ഓഫ് എക്സ് എമ്മും എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതിലും കുറവായിരിക്കും, എപ്സിലോണിൽ കുറവായിരിക്കും. കാരണം ഇവിടെ എടുക്കുന്ന ഏത് രണ്ടാൾക്കാരുടെ ഡിഫറൻസ് ഡെൽറ്റയിൽ കുറവാകുമ്പോൾ അവരുടെ ഇമേജുകൾ ഡിഫറൻസ് ഏതിൽ കുറവാകും, എപ്സിലോണിൽ കുറവാകും. എന്തുകൊണ്ട്, ആ യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തന്നെയാണ്, ഇവിടെയുള്ള ഏതൊരു വാല്യൂ എടുക്കുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കാണാം, അതിന് ശേഷമുള്ള ടേമുകളുടെ ഡിഫറൻസ് എന്താക്കാൻ പറ്റണം, നമുക്ക് ആ നമ്പറിൽ കുറവാക്കി കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ അതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്, ഇവിടെ നമ്മൾ ഏത് എടുക്കുമ്പോഴും അതിന് ശേഷം വരുന്ന ആൾക്കാരുടെയൊക്കെ ഡിഫറൻസ് എന്താണ്, ഡെൽറ്റയിൽ കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ഇവരുടെ ഇമേജ് ഉണ്ടാവുമല്ലോ, ഇവരുടെ ഇമേജ് ആരാണ്, മോഡുലസ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എം മൈനസ് എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരിൽ കുറവായിരിക്കും, എപ്സിലോണിൽ കുറവായിരിക്കും. അതെന്തുകൊണ്ടാണ്, ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്, ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ്, എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ്. അപ്പോ ഫോർ ഓൾ എൻ കോമ എം ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഡെൽറ്റ ആണ്. അതിന് ശേഷം വരുന്ന ആൾക്കാരുടെ, അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എം മൈനസ് എഫ് ഓഫ് എക്സ് എം ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ കോമ എം ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എഫ് ഓഫ് എക്സ് സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ഇസ് കോഷി എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ എങ്ങനെ ഉണ്ടാവുക, സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ എങ്ങനെ ഉണ്ടാവുക, എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു എക്സെട്ര എഫ് ഓഫ് എക്സ് 100 ഉണ്ടാവും, പിന്നെ ഇങ്ങനെ പോയിട്ട് എഫ് ഓഫ് എക്സ് എം ഉണ്ടാവും, എക്സ് എൻ ഉണ്ടാവും, അങ്ങനെ പോകുന്നുണ്ടാവും.
ഓക്കെ. ഇനി ഇത് കോഷിയാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ വേണ്ടത്, നമ്മൾ ഏതൊരു ചെറിയൊരു നമ്പർ എടുക്കുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യണം. അതിനെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇവിടെ എടുക്കുന്ന ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ എന്താ പറയുക എച്ച് എന്ന് വിളിക്കാറ് എക്സിസ്റ്റ് ചെയ്യണം. അതിനുശേഷം വരുന്ന ആ നമ്പറിന് ശേഷം, ആ നമ്പർ എന്ന് പറയുമ്പോൾ 100 ആണെങ്കിൽ 100 ശേഷം വരുന്ന ഈ ടേമിന് ശേഷം ഉള്ളത്, കാരണം എക്സ് 100 എന്ന് പറഞ്ഞാൽ അവിടെ സീക്വൻസിൽ എപ്പോഴും എന്തെല്ലാം 100 എന്ന് പറഞ്ഞ ടേം എല്ലാം ഉണ്ടാവുക, 100-ാമത്തെ ടേം അതിനുശേഷം വരുന്ന ആൾക്കാരുടെ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആ ചെറിയ നമ്പറിൽ പാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും അതിന് ശേഷമുള്ള ആൾക്കാർ. അങ്ങനെ നിങ്ങൾ വേറൊരാൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു നമ്പർ എക്സാം, ചിലപ്പോൾ അത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാരതായിരിക്കും. ഇനി വേറൊരു എപ്സിലോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു നമ്പർ കിട്ടും, ആ നമ്പറിന് അത്രാമത്തെ ടേമിന് ശേഷമുള്ളത് ടേം ശേഷമുള്ള ആൾക്കാരുടെ ഡിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ നമ്പറിലും താഴെ പോകണം. അതാണ് കോഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വരുന്നുണ്ട്. അങ്ങനെ ഏതൊരു അപ്സലോണം എടുക്കുമ്പോഴും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് കോഷിയാണെന്ന് പറയാം, ആ സീക്വൻസ് കോഷിയാണെന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന അപ്സലോൺ ആരാ, ഇത് ആർബിട്രറി ആണ്. ആർബിട്രറി ആയിട്ടിരിക്കുന്ന എട്ട് അപ്സലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗീമൺ, അത് ഏതും ആവാം, ഇന്ന ആളെന്നൊന്നും വേണ്ട. അത് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ്, ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കിട്ടുന്നുണ്ട്. ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അത് അതിനെ കറസ്പോണ്ടിങ് നമുക്ക് എന്തെങ്കിലും ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, ഏതുള്ള ഏത് ആൾക്കാരെ രണ്ടാൾക്കാരെ ഇട്ടാലും അവരുടെ ഡിഫറൻസ് എന്താണ്, ഡെൽറ്റയിൽ താഴാവുന്നുണ്ട്. അവരുടെ ഇമേജുകളുടെ ഡിഫറൻസ് എന്ത് ചെയ്യും, എപ്സിലോണിലും കുറവാകും. അതെന്തുകൊണ്ടാണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ്. ഇനി എന്താണ് എക്സ് എൻ കോഷിയാണ്, എക്സ് എൻ കോഷിയാണ് എന്ന് പറഞ്ഞാൽ എക്സ് എൻ ആരാ, ഇത് ഇവിടുന്ന് എക്സ് 1 എക്സ് 2 എക്സെട്ര എക്സ് എൻ എക്സ് 100 എക്സ് എം എക്സ് എൻ എന്ന് പറയുന്ന ആള് കോശിയാണ്. അത് കോശി എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊരു വാല്യൂ കൊടുത്താലും അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ കാണാൻ പറ്റും. ആ നാച്ചുറൽ നമ്പർ അത്ര ടേമിന് ശേഷമുള്ള ആൾക്കാരുടെ ഡിഫറൻസ് എന്ത് ചെയ്യാൻ നമ്മൾ എടുത്ത നമ്പറിൽ കുറവായിരുന്നു. ഇനി ഇവരാരാണ്, ഇവരുടെ ഇമേജ് ആണ് ഇങ്ങനെ വരുന്നത്, ഇത് ഓൾറെഡി എന്താണ് കോശിയാണ്. ഇനി എന്താണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇത് കോശിയാണ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്, ഇത് കോശി ആയതുകൊണ്ട്, ഈ സീക്വൻസ് കോശി ആയതുകൊണ്ട് എന്താണ് ഡെൽറ്റയാണ് നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നത്. എക്സ് എൻ ഏതൊരു ഡെൽറ്റ എടുത്തു കഴിഞ്ഞാലും ഇത് സാറ്റിസ്ഫൈ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്, ഇത് കോശി ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആ ചെറിയ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന നാച്ചുറൽ നമ്പർ ആണ് എച്ച് ഡെൽറ്റയാണ്. ആ ഡെൽറ്റയ്ക്ക് ശേഷം വരുന്ന ആൾക്കാരൊക്കെ എന്താണ്, അവരുടെ ഡിഫറൻസ് എന്തായിരിക്കും, ഡെൽറ്റയിൽ കുറവായിരിക്കും. ഇനി എന്താ പറയുന്നത്, ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട്, യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇതിന് ശേഷം, ഇപ്പൊ ഇതിന് ശേഷമാണ് സംഭവിക്കുന്നത്, ആ ഡെൽറ്റ എടുക്കുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നു, അതിന് ശേഷമുള്ള ആൾക്കാരുടെ ഡിഫറൻസ് എന്താണ് ഡെൽറ്റയിൽ കുറവാകുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആകുമ്പോൾ അതിന്റെ നേരെ ഇമേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, ഇമേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, എപ്സിലോണിൽ കുറവായിരിക്കും. അതിൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എച്ച് ഡെൽറ്റയ്ക്ക് ശേഷം വരുന്ന ആൾക്കാരുടെ എന്താണ് വാല്യൂ ഏതിൽ കുറവായിരിക്കും, എപ്സിലോണിൽ കുറവായിരിക്കും. ഇവിടെ ആരിൽ കുറവാണ്, ഡെൽറ്റയിൽ കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, ഏതൊരു എപ്സിലോൺ എടുക്കുമ്പോഴും എന്ത് കിട്ടുന്നുണ്ട്, ഒരു എച്ച് ഡെൽറ്റയാണ് കിട്ടുന്നത്. എച്ച് ഡെൽറ്റ വരുന്നത് എങ്ങനെയാണ്, ഈ ഡെൽറ്റയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് എന്ത് എച്ച് ഡെൽറ്റ എന്ന് പറയുന്നത്. ആ എച്ച് ഡെൽറ്റയ്ക്ക് ശേഷം വരുന്ന ടേമുകളുടെ, എച്ച് ഡെൽറ്റയ്ക്ക് ശേഷം വരുന്ന ആൾക്കാരുടെ ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഡിഫറൻസ് എന്ത് വരുന്നുണ്ട്, നമുക്ക് എപ്സിലോണില് കുറവാണെന്ന് നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ്. അപ്പൊ ശരിക്കും ഏതിലെ തന്നെ എത്തിയിരിക്കുന്നത്, നമ്മൾ ഏതൊരു നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അത്രാമത്തെ ടേം തൊട്ടിട്ടുള്ള ആൾക്കാരുടെയൊക്കെ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എപ്സിലോണിൽ കുറവാണ്. അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഫോർ എന്താണ് എഫ് ഓഫ് എക്സ് എൻ എസ് കോഷി സീക്വൻസ്. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് കഴിഞ്ഞു.